മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ആമസോൺ പ്രൈമിൽ നിന്നൊരു ഫിലിം കണ്ടിരുന്നു, ഐ എം യുവർ വുമൺ എന്നാണ് ഈ ഒരു ഫിലിമിൻ്റെ പേര്. ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റൈലിഷ് രീതിയിലുള്ളൊരു ഫിലിമായിരിക്കും എന്നുള്ളൊരു തോട്ടൊക്കെ ആദ്യം വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം കണ്ടത്. അപ്പോൾ ഐ എം യുവർ വുമൺ എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. വാട്സ് എപ്പ് ഇറ്റ്സ് കോട്ട്, ഐ എം ഉബൈസ് മാറിൽ ഫ്രം പ്രീമിയം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എഡ്ഡി ജീൻ ഈ ഫിലിമിലെ പ്രധാന ക്യാരക്ടേഴ്സാണ്, അതുപോലെ തന്നെ കപിൾസുമാണ്. അപ്പോൾ ഒരു ദിവസം എഡ്ഡിയെ മിസ്സാവുന്നുണ്ട്. അപ്പോൾ എഡ്ഡി എങ്ങോട്ട് പോയി, എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എഡ്ഡിയെ തേടിയിട്ടുള്ളൊരു ഓട്ടത്തിലാണ് ജീനുണ്ട്, കയ്യിലൊരു കുട്ടിയുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിലാണ് ജീന് മൊത്തം ഈ ഒരു ഫിലിമിലൂടെ പോകുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു പ്ലോട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം ടോട്ടലി സഞ്ചരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ്സ് പറയാം. നമ്പർ വൺ, മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈൻ. മ്യൂസിക്കിൻ്റെ കേസ് പറയുമ്പോൾ ഇതിലെ സകലമാന ബീജിഎംസും എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാതും കൊള്ളാമായിരുന്നു, പ്രത്യേകിച്ച് ഒരു പിയാനോ ടൈപ്പിലൊരു ബീജിഎമ്മും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് അത് ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റൈലിനും അതുപോലെ തന്നെ ഈ ഒരു ഫിലിം പോകുന്ന ഒരു ഫ്ലോയ്ക്കും അനുസരിച്ച് നൈസായിട്ട് സ്യൂട്ടായിരുന്നു. ആൻഡ് മൊത്തത്തിൽ എല്ലാ ബീജിഎംസും നൈസായിട്ട് ചെയ്തിരുന്നു. സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ ഒരു രക്ഷയില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഒരു സ്പെസിഫിക് സീനിൽ ഒരു ഗൺ ഫയറിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സൗണ്ടിന് അത്ര പക്ക ക്വാളിറ്റി ആയിരുന്നു. കാരണം പല സെഗ്മെൻറ്റ്സിലും അങ്ങനെ ഗൺ ഷോട്ട്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം സൗണ്ടിന് ഒന്നാമത് അത്രയധികം ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്, അതിനോടൊപ്പം അങ്ങനെ ചില ഗൺ ഷോട്ട്സൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെവിടം കണ്ട് എന്തോ ഒരു മൂളിച്ച് വരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ തോന്നിയിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസൈനിങ് അത്ര ക്വാളിറ്റിയിലും ഡീറ്റെയിലിങ്ങോടെ തന്നെ ചെയ്തിട്ടുണ്ട്. സംഭവം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ടു, പ്ലോട്ട് ഡെവലപ്മെൻറ്റാണ്. പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ ആദ്യമേ ഈ ഒരു ഫിലിം ഒരു മിസ്റ്ററി കൊണ്ടുവരുന്നുണ്ട്. എന്താണ് എഡിക്ക് സംഭവിച്ചത് എന്ന് ആദ്യം ഒരു ചോദ്യം വരുന്നത്. ആൻഡ് അവിടുന്ന് വലിയ സസ്പെൻസ് എന്ന് പറയാനില്ലെങ്കിൽ പോലും ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ കുറച്ച് സസ്പെൻസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പുതുതായിട്ടുള്ള ചില ഇൻഫോർമേഷനൊക്കെ കിട്ടുകയും ഈ ഒരു ഫിലിം പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം നല്ലൊരു ഫ്ലോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കേസിൽ പ്ലോട്ട് ഡെവലപ്മെൻ്റ് നൈസായിരുന്നു. നമ്പർ ത്രീ, ഈ ഫിലിമിലെ നരേഷനാണ്. നരേഷൻ്റെ കേസ് പറയുമ്പോൾ മൊത്തത്തിൽ സ്ലോ ആണ്, പക്ഷേ സ്ലോ പേസ് ആണെങ്കിൽ പോലും അതൊരു വിഷയമല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല കൺവിൻസിങ് സെറ്റപ്പിൽ ഈ ഒരു ഫിലിമിൻ്റെ നരേഷന് വന്നിട്ടുണ്ട്. ആൻഡ് സ്ലോ പേസ് ആണെങ്കിൽ പോലും അവിടെയൊക്കെ നല്ല രസത്തിൽ ഈ ഒരു ഫിലിം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പല സെഗ്മെൻസും സൈലൻ്റ് ആണെന്ന് വെച്ചാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നല്ല, മീൻസ് രണ്ട് ക്യാരക്ടേഴ്സൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ മൊത്തത്തിൽ സൈലൻ്റ് ആണ്. ആൻഡ് അങ്ങനത്തെ ഒരു നാച്ചുറലാണ് ഈ ഒരു ഫിലിം പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്ലോ പേസ് എന്ന് പറയുന്ന സംഭവം നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ പലവിധ സെഗ്മെൻസിലും ട്രാക്ക് മാറ്റുന്ന കുറേ സെഗ്മെൻസൊക്കെ വരുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ സെഗ്മെൻറ്റ്സ് വരുമ്പോൾ ഈ ഒരു സ്ലോ പേസിൻ്റെ ഗുണം പെട്ടെന്ന് മനസ്സിലായിരുന്നു. ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളിലും ഈ ഫിലിമിൽ സ്ലോ പേസ് നരേഷൻ വർക്കൗട്ടായിട്ടുണ്ട്. നമ്പർ ഫോർ, ഈ ഫിലിമിലെ മേക്കിംഗ് ആണ്. മേക്കിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ മൊത്തത്തിൽ നല്ല സ്റ്റൈലിഷായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സാധാരണ ക്രൈം ഡ്രാമ ഒക്കെ വരുമ്പോൾ മേക്കിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് വേണം. അല്ലാണ്ട് ഒരു ക്രൈം ഡ്രാമ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ആ ഒരു കേസിൽ ഐ എം യുവർ വുമൺ നന്നായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഉള്ള പല കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ പല സെഗ്മെൻസും ഷോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ സിനിമാഗ്രഫി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലവിധ കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതാണ് ഈ ഫിലിമിലെ പോസിറ്റീവ്സ്. അപ്പോൾ നമുക്ക് സ്ലോ പേസ് വേണ്ട, വേഗം തന്നെ നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിലത്തെ ക്യാരക്ടറൈസേഷനാണ്. ക്യാരക്ടറൈസേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജീൻ എന്ന് പറയുന്ന ക്യാരക്ടർ കൊള്ളാമെങ്കിലും ആ ഒരു ക്യാരക്ടറിന് അത്രയും നല്ലൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫിലിമിൽ ബാക്കിയുള്ള പല ക്യാരക്ടേഴ്സിലും എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടറിനെ ഏറ്റാണ്ട് വലിയൊരു അറ്റാച്ച്മെൻറ്റ് വന്നിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാലും ആ ഒരു ക്യാരക്ടറിൽ മൊത്തത്തിലൊരു കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിലൊരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ഫിലിം ഫെയിലാവുന്നുണ്ട്. അപ്പോൾ ജീൻ എന്ന് പറയുന്ന ക്യാരക്ടർ കൊള്ളാമെങ്കിലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ ഇതൊക്കെ മിസ്സാവുന്നുണ്ട്. നമുക്ക് പലവിധ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഫിലിമിൽ കാണാൻ പറ്റുമെങ്കിലും അതിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരുന്നു.
എന്നുവെച്ചാൽ ഈ ഫിലിമിന് അത്രയും ഡീറ്റെയിലിങ്ങും എക്സ്പ്ലനേഷനും ഒക്കെ ക്യാരക്ടറൈസേഷന് പറയേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും ഈ ഫിലിമിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം നൈസായിട്ടുണ്ട്. നമ്പർ ടു, ഈ ഫിലിമിലെ എക്സ്പ്ലനേഷൻ വേണ്ടി വന്ന കുറേ സെഗ്മെൻറ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയുള്ള എക്സ്പ്ലനേഷനൊന്നും അവിടെ കൊടുക്കുന്നില്ല. കാരണം പലവിധ സെഗ്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചോദ്യം വരും, എന്താ ഇവിടെ ഉണ്ടായി? ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളോട് ഒരിക്കലും ഈ ഒരു ഫിലിം സംസാരിക്കുന്നില്ല. ആൻഡ് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ആ വിധ സെഗ്മെൻസിലൊക്കെ വേണം. കാരണം കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊന്നും ഈ ഒരു ഫിലിമിൽ പറയുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഫിലിമിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു നൈസ് ക്രൈം ഡ്രാമ ഫിലിമായിട്ട് പറയാൻ പറ്റുന്നൊരു ഫിലിമൊക്കെ തന്നെയാണ്. പക്ഷേ എങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ ഫിലിം, അതൊന്നും വരുന്നില്ല. അതാണ് വിഷയം. ഓവറോൾ പറയുമ്പോൾ ഒരു ആവറേജ് ഫിലിമാണ്. ക്രൈം ഡ്രാമ ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കാണാൻ പറ്റുന്ന ഫിലിമാണ്. അതുപോലെ തന്നെ സ്ലോ പേസ് നരേഷനോടെ പോകുന്ന ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്നൊരു ഫിലിം തന്നെയാണ് ഐ ആം യുവർ വുമൺ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നമ്മുടെ മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും അതുപോലെ തന്നെ ഒ ടി ഡി അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്താ ബൈ ഗൈസ്.